കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വചന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി ഈ ദിവസം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിച്ചിരിക്കുന്ന തിരുവെഴുത്ത് എബ്രായ ലേഖനം 11:24 വാക്യമാണ്. ആ വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതിനെക്കുറിച്ച് ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടന്നത്? മോശ വളർന്നപ്പോഴാണ്. ഒരു പക്വതയിലേക്ക് മോശ എത്തിയപ്പോൾ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു പ്രായത്തിലേക്ക് മോശ എത്തിയപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആവശ്യമായി വന്നു. ഒരു കാര്യം നാം ഓർക്കണം, തൻ്റെ ആ പ്രായത്തിൽ താൻ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന ആ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തൻ്റെ മുൻപോട്ടുള്ള ജീവിതം നിർണയിക്കപ്പെടുക എന്ന് മറ്റാരേക്കാളും നന്നായി തിരിച്ചറിവുള്ളവനാണ് മോശ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നന്നാക്കുവാനും തകർക്കുവാനും കഴിയുന്നതാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ മോശ വളർന്നു. വളർന്നു കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ മോശ വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പാണ്, ലോകത്തിലെ മറ്റ് ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പ്. ഇതിനു മുൻപ് ഒരിക്കൽ വചനം ചിന്തിക്കുമ്പോൾ നാം ചിന്തിച്ചിരുന്നു, വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ ശക്തരാക്കുന്നതാണ് വിശ്വാസം എന്ന് നാം ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെയാണിതും. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് വിശ്വാസം എന്നുള്ളത്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്തൊരു തിരഞ്ഞെടുപ്പ്. തൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ കഷ്ടതയുടെ നടുവിലാണ് ജീവിച്ചത് എങ്കിലും മോശ വളർന്നു വന്നത് കഷ്ടതയുടെ നടുവിലല്ല, കൊട്ടാരത്തിൻ്റെ സകല സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ സമ്പന്നതയിൽ നിന്ന് ജീവിതത്തിൻ്റെ സുഖ സമൃദ്ധിയിൽ നിന്ന് കഷ്ടതയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് തൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന, തകിടം മറിക്കുന്ന, കീഴ്മേൽ മറിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് മോശ നടത്തുന്നത്. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുക, അതെളുപ്പമുള്ളൊരു കാര്യമല്ല. കഷ്ടമനുഭവിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുക എന്ന് പറയുന്നത്. അത് മറ്റുള്ള കഷ്ടങ്ങളെക്കാൾ ഒക്കെ അല്പം കാഠിന്യമേറിയതാണ് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പാണ് മോശ നടത്തിയത്. അതിൻ്റെ പിന്നിൽ മോശയെ ശക്തീകരിച്ച ഘടകം എന്താണെന്നറിയാമോ? വിശ്വാസമാണ്. അതാ വായിച്ചത്, വിശ്വാസത്താൽ മോശ തിരഞ്ഞെടുത്തു. എന്താ ദൈവം അങ്ങനെയൊരു തിരഞ്ഞെടുപ്പിന് മോശയെ സഹായിച്ച ഘടകം? അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് അങ്ങനെയൊരു തിരഞ്ഞെടുപ്പിലേക്ക് മോശയെ നയിച്ച വിശ്വാസം എന്താണ്? ഈ കഷ്ടതയ്ക്കപ്പുറത്ത്, ഈ വേദനകൾക്കപ്പുറത്ത്, ഈ നിരാശകൾക്കപ്പുറത്ത് പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും സമയങ്ങളുണ്ട് എന്നുള്ള മോശയുടെ വിശ്വാസം, ദൈവം കൂടെ ഇരിക്കുമെന്നുള്ളൊരു വിശ്വാസം,
ദൈവം കൈവിടുകയില്ല എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസമാണ് മോശയെ ഈ വലിയ വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തിരുവെഴുത്തിലൂടെ വിശ്വാസം ഉള്ളവർ കഷ്ടതയെ പേടിച്ച് ഓടുന്നവരല്ല, കഷ്ടതയുടെ മുമ്പിൽ ഒളിച്ചിരിക്കുന്നവരുമല്ല, കഷ്ടതയെ ധീരമായി അഭിമുഖീകരിക്കുന്നവരും നേരിടുന്നവരുമായിരിക്കും വിശ്വാസമുള്ളവർ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടെ അത് ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. യഥാർത്ഥമായൊരു വിശ്വാസം ഹൃദയത്തിൽ ഭരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കഷ്ടതയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്നവനായിരിക്കുകയില്ല, കഷ്ടതയെ ചങ്കൂറ്റത്തോടുകൂടെ അഭിമുഖീകരിക്കുന്നവനായിരിക്കും. എത്രയോ തെളിവുകൾ തിരുവെടുത്തിൽ നിരത്തുവാൻ കഴിയും. അപ്പസ്തുലനായ പൗലോസിൻ്റെ മുമ്പിൽ ഒരിക്കൽ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നീ യെരുശലേമിൽ ബന്ധിക്കപ്പെടും, ദാ ഈ കച്ചയെടുത്ത് ഞാൻ എന്നെ തന്നെ ബന്ധിച്ചതുപോലെ യെരുശലേമിൽ നിന്നെ ബന്ധിക്കും, നിന്നെ മരണത്തിന് ഏൽപ്പിക്കും എന്ന് വ്യക്തമായ സന്ദേശം അറിയിച്ചിട്ടും പൗലോസ് പറഞ്ഞത്, ഞാൻ യെരുശലേമിൽ കഷ്ടമനുഭവിക്കുവാൻ മാത്രമല്ല മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ മരിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഷ്ടതയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുകയല്ല പൗലോസ് ചെയ്തത്, കഷ്ടതയെ ധീരമായി അഭിമുഖീകരിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മോശയെ നയിച്ചത് വിശ്വാസമാണെങ്കിൽ, ഈ സമയങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു വിശ്വാസം നമ്മുടെ എല്ലാം ഉള്ളിൽ വ്യാപരിക്കുകയും വിശ്വാസം നൽകുന്ന ധൈര്യത്താൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.